നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75-ാം പിറന്നാൾ ആഘോഷിച്ചു. നാടെങ്ങും വിവിധ പരിപാടികൾ. കോവിഡിൽ ബുദ്ധിമുട്ടുന്നവരെ ചേർത്ത് നിർത്തി ഉണ്ണികൃഷ്ണൻ ഭക്ഷണത്തിൽ കുടുംബവും. പത്താം ക്ലാസ് വിജയിച്ച എല്ലാവർക്കും തുടർ പഠനം ഉറപ്പാക്കണമെന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് റഷീദ്. വിശദമായ വാർത്തകളിലേക്ക്. കമ്മ്യൂണിസ്റ്റുകളുടെ സ്വാതന്ത്ര്യദിനം ആചരിക്കാനുള്ള തീരുമാനം കോൺഗ്രസിനെ അതിർവൽക്കരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് അഭിപ്രായപ്പെട്ടു. ഈ വിവേകം വൈകി വന്നതാണെങ്കിലും ദുരുദ്ദേശപരമാണ്. സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെന്ന് വാദിച്ച് സ്വാതന്ത്ര്യദിനത്തിൽ കരിങ്കൊടി ഉയർത്തിയവർ കഴിഞ്ഞ കാലത്ത് ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഇന്ത്യൻ ജനതയോട് മാപ്പ് പറയണമെന്നും വടക്കേടത്ത് കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാറിൽ നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാലചന്ദ്രൻ വടക്കേടത്ത്. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് എ എൻ സിദ്ധപ്രസാദ് ദേശീയ പതാക ഉയർത്തി. ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി എം സിദ്ദീഖ്, ഒ മണികണ്ഠൻ, പി ബിനു, ജയാ സത്യൻ, പി സി മണികണ്ഠൻ, ശ്രീധർശ് വടക്കൂട്ട്, രഹന ബിനീഷ്, മണികണ്ഠൻ സി കെ എന്നിവർ സംസാരിച്ചു. ഉണ്ണികൃഷ്ണൻ കെ ബി, അടിമ അഹമ്മദ്, ഷിനിത ബിജു, ഷാജി, രാജീവ് അരയമ്പറമ്പിൽ, കെ വിനോദ്കുമാർ, വിപുൽ നാട്ടിക തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി കെ മോഹനൻ ദേശീയ പതാക ഉയർത്തിയും മധുരം വിതരണം നടത്തിയും ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോർജ് അരിമ്പൂർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ഇ രമേശൻ, കെ ബി രാജീവ്, രഘു നല്ലയിൽ, ഷൈൻ പള്ളിപ്പറമ്പിൽ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗൗരി ബാബു മോഹൻദാസ്, ന്യൂനപക്ഷ സെൽ ജില്ലാ വൈസ് ചെയർമാൻ ഉസ്മാൻ നന്ദിക്കാട്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുകേഷ് മൂത്തേടത്ത്, മണ്ഡലം ഭാരവാഹികളായ സി ഡി വിൽസൺ, സുധീർ പാടൂർ, എൻ ബാലഗോപാലൻ, ജിമ്മി സതീശൻ നന്ദിക്കാട്, ഇ എസ് ഷാനവാസ്, ഫ്രാൻസിസ് അലപ്പാട് എന്നിവർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കാഞ്ഞാണിയിൽ നിന്ന് കണ്ടശം കടവിലേക്ക് സ്വാതന്ത്ര്യദിന പദയാത്ര നടത്തി. സമാപന സമ്മേളനം മുൻ എം എൽ എ പി എ മാധവൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അശോകൻ, ഡി സി സി സെക്രട്ടറിമാരായ സി എം നൌഷാദ്, കെ കെ ബാബു, കെ ബി ജയറാം, പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ, റോബിൻ വടക്കേത്തല എന്നിവർ സംസാരിച്ചു. കെ കെ പ്രകാശൻ, ഇ ബി ഉണ്ണികൃഷ്ണൻ, കെ എസ് ദീപൻ മാസ്റ്റർ, രാജേഷ് വൈക്കാട്ടിൽ, സി എം ശിവപ്രസാദ്, അരുൺ കാഞ്ഞാണി, മണികണ്ഠൻ അരിമ്പൂർ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഗഫൂർ തളിക്കുളം സെന്ററിൽ പതാക ഉയർത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി ഐ ഷൌക്കത്ത് അലി മുഖ്യപ്രഭാഷണം നടത്തി. ഹിറോഷ് ത്രിവേണി, ജീജ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ, ഐ കെ സുജിത്, മുജീബ്, സുനീർ ഇടശ്ശേരി, എൻ കെ ബാലൻ, നേന എ ഡി, സിന്ധു സന്തോഷ് എന്നിവരും വാർഡുകളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ ഉദയൻ, സനോജ്, ഷാജു, കെ ബി പ്രഭാകരൻ, മിനി, ശരത്, ഷാഹുൽ, ഷിഫാദ്, വിനോദൻ നെല്ലിപ്പറമ്പിൽ, ഗീത വിനോദൻ, ജയനന്ദൻ, ജയപ്രകാശ്, നൂർജഹാൻ, ബഷീർ, ഷൺമുഖൻ, ബിനോയ്, കാസിം, സജു ഹരിദാസ്, രാമചന്ദ്രൻ, പി എസ് സുൽഫിക്കർ, ജോൺസൺ കുളങ്ങര, ദാസൻ കരുനാട്ടിൽ, മദനമോഹനൻ, കെ ടി കുട്ടൻ എന്നിവരും നേതൃത്വം നൽകി. വിവിധ വാർഡുകളിൽ വിദ്യാർത്ഥികളെ ആദരിക്കുകയും മധുരപലഹാരം വിതരണം ചെയ്യുകയും ചെയ്തു. താന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്മാപ്പള്ളി സെന്ററിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി കെ സുശീലൻ ഉദ്ഘാടനം ചെയ്തു. ആൻഡോ തുറയൻ, സി ടി ജോസ്, രാമൻ നമ്പൂതിരി, നിസാർ കുമ്പം കണ്ടത്ത്, നാരായണൻ, ഷംസുദ്ദീൻ, ഹരിദാസ് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ മീഡിയ കമ്മ്യൂണിക്കേഷൻ ഗ്രാമ്യ ഓർബിറ്റ് ചാനലിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. തൃപ്രയാർ ചാനൽ ഓഫീസിന് മുൻപിൽ മാനേജിംഗ് ഡയറക്ടർ രഘു പുളിക്കൽ പതാക ഉയർത്തി. ഫിനാൻസ് ഡയറക്ടർ ടി എം റഹീം, മാനേജർ ജഗത് നായരുശേരി എന്നിവർ സംസാരിച്ചു. വീഡിയോ എഡിറ്റർ ഷെജിൻ പുന്നപ്പിള്ളി, ക്യാമറമാൻമാരായ സതീഷ് കല്ലയിൽ, സായൂജ് തൃപ്രയാർ, പൃഥ്വി എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ രാജ്യം 75-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയമാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി
നമ്മുടെ ഈ ത്യാഗം സഹിച്ച നമ്മുടെ ആത്മാവ് അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളെയും നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാണ്. നമ്മുടെ രാജ്യമിപ്പോൾ മാത്രമല്ല ലോകമെമ്പാടും കോവിഡിൻ്റെ പ്രതിസന്ധിയിലാണ്. എങ്കിൽ കൂടി ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിന് വളരെയധികം പ്രത്യേകത 25-ാമത് സ്വാതന്ത്ര്യദിനമാണ്. കണ്ടശാം കടവ് യൂണിസാറ്റ് കമ്മ്യൂണിക്കേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. യൂണിസാറ്റ് കമ്മ്യൂണിക്കേഷൻ പാർട്ണർ മുരളി വല്ലത്തുംപറമ്പിൽ പതാക ഉയർത്തി. മറ്റു പാർട്ണർമാരായ അജയ്കുമാർ, പ്രദീപ്, ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വാടാനപ്പള്ളി മണ്ഡലം 12-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ കോർണറിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി CM നൌഷാദ് ദേശീയ പതാക ഉയർത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ്, NJ സേവ്യർ, വേണുവാലത്ത്, രാജേഷ് വൈക്കാട്ടിൽ, അമീർ, ക്രിസ്റ്റി ലൂയിസ് എന്നിവർ പങ്കെടുത്തു. കേരള പടന്ന മഹാസഭ ചാവക്കാട് താലൂക്ക് പടിഞ്ഞാറ് ഡിവിഷൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. തളിക്കുളത്തെ താലൂക്ക് കമ്മിറ്റി ഓഫീസിൽ ചെയർമാൻ സുബ്രഹ്മണ്യൻ പതാക ഉയർത്തി. താലൂക്ക് പ്രസിഡന്റ് പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ശാഖാ ഭാരവാഹികളും അഡ്ഹോക് കമ്മിറ്റി ഭാരവാഹികളും സംസാരിച്ചു. കോതകുളം ബീച്ച് സുന്ദരി വവ ബാലവേദി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ലാൽ കച്ചില്ലം പതാക ഉയർത്തി. വിനോദ് കുമാർ പട്ടാലി അധ്യക്ഷത വഹിച്ചു. ജയപ്രകാശ് വേളേക്കാട്ട്, ഹരിദാസ് എന്നിവർ സംസാരിച്ചു. നയന, കല്യാൺ, അനാമിക തുടങ്ങിയ കുട്ടികൾ ദേശീയഗാനം ആലപിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ തൃപ്രയാർ നാട്ടിക മർച്ചന്റ് അസോസിയേഷൻ വ്യാപാര ഭവനിൽ വൈസ് പ്രസിഡന്റ് MS ബാബു ദേശീയ പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി PK സമീർ, ട്രഷറർ സുരേഷ് ഇയാനി, ജോയിന്റ് സെക്രട്ടറി PA മുഹമ്മദ് ഹുസൈൻ, ആന്റണി ചീരൻ, TK ദയാനന്ദൻ, അബ്ദുൾ ജബ്ബാർ എന്നിവർ പങ്കെടുത്തു. പെരിഞ്ഞനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മണ്ഡലം പ്രസിഡന്റ് KV ചന്ദ്രൻ പതാക ഉയർത്തി. DCC സെക്രട്ടറി CC ബാബുരാജ്, ബ്ലോക്ക് സെക്രട്ടറി സുധാകരൻ മണപ്പാട്ട്, TKB രാജ് എന്നിവർ സംസാരിച്ചു. കരയാമുട്ടം വിവേകാനന്ദ സേവാകേന്ദ്രം സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. രാവിലെ മുരിയാംതോട് ഓഫീസിന് മുന്നിൽ മുൻ പ്രസിഡന്റ് അനിൽ പാഴൂർ പതാക ഉയർത്തി. സെക്രട്ടറി CE ഗിരീഷ് ആമുഖ പ്രഭാഷണം നടത്തി. NS പ്രജീഷ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. MD പ്രദീപ്, ശാലി വാഴപ്പള്ളി എന്നിവർ സംസാരിച്ചു. KD സജീഷ്, വിഷ്ണു പവിത്രൻ, വിഷ്ണു പ്രസാദ്, അഖിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ പതാക ഉയർത്തി. പതാക ഉയർത്തലിന് ശേഷം ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. ബഡ് സ്കൂളിലെ ടീച്ചർ ഗീതു പി പാലയൂർ, CDPO ശ്രീകല എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് TB മായ, ഭരണസമിതി അംഗങ്ങൾ, BDO ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ ബാബു CE ആന്റണി, ബ്ലോക്ക് ഓഫീസിലെ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. എല്ലാവർക്കും പായസ വിതരണവും നടത്തി. തൃപ്രയാർ NES കോളേജിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ചെയർമാൻ ശിവൻ കണ്ണോളി പതാക ഉയർത്തി. സെക്രട്ടറി പ്രൊഫസർ VM സിദ്ധാർത്ഥൻ സന്ദേശം നൽകി. ഓൺലൈനായി നടത്തിയ ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ, ക്വിസ് കോമ്പറ്റീഷൻ, ചിത്രരചനാ മത്സരം, പ്രസംഗ മത്സരം എന്നിവ നടന്നു. പ്രിൻസിപ്പൽ ലളിത വള്ളൂർ വിജയികളെ തിരഞ്ഞെടുത്തു. അധ്യാപകരായ വി ശശിധരൻ, ലതിമോൾ MD, സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നാട്ടിക ലുലു CFLTCയിൽ നോഡൽ ഓഫീസർ ഡോക്ടർ കേതുൽ പ്രമോദ് ദേശീയ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. PRO കസീമ, ഡോക്ടർ അസ്ലം, ഡോക്ടർ അമലു, മറ്റു ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. കോവിഡ് രോഗികൾക്കും ജീവനക്കാർക്കും മധുരം നൽകി. ആക്ട്സ് തൃപ്രയാർ ബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രസിഡന്റ് PG നായർ ദേശീയ പതാക ഉയർത്തി. രക്ഷാധികാരി PV അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുനിൽ പാറമ്പിൽ, കൺവീനർ പ്രേംലാൽ വലപ്പാട്, ജോയിന്റ് സെക്രട്ടറിമാരായ അഭയ് തൃപ്രയാർ, രഹന ബിനീഷ്, ജോയിന്റ് കൺവീനർ വിനോദ് കാരാട്ടുപറമ്പിൽ, ഷാനിൽ ചേർക്കര, മാനേജർ ഡേവിസ് എന്നിവർ പങ്കെടുത്തു. DJP വലപ്പാട് 12-ാം വാർഡ് കമ്മിറ്റി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു.
പാട്ടുകുളങ്ങരയിൽ വെച്ച് സൈനിക ഉദ്യോഗസ്ഥൻ ദയാനന്ദൻ വെളമ്പത്ത് ദേശീയ പതാക ഉയർത്തി. മധുരപലഹാര വിതരണവും ഉണ്ടായിരുന്നു. BJP നാട്ടിക നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അരുണഗിരി, വലപ്പാട് പഞ്ചായത്ത് ജോയിന്റ് കൺവീനർ സോമദത്തൻ, വാർഡ് പ്രസിഡന്റ് താരാസിംഗ്, ജനറൽ സെക്രട്ടറി ബിബിൻ, പ്രവർത്തകരായ രാജേന്ദ്രൻ, സുധീഷ്, ബൈജു, കണ്ണൻ, നിഖിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിനം ടാഗോർ നഗറിൽ 20 കൊല്ലം മുൻപ് സ്ഥാപിച്ച ദേശീയഗാന രചയിതാവ് രവീന്ദ്രനാഥ ടാഗോറിന്റെ മുഖപ്രതിമയിൽ പുഷ്പഹാരം അണിയിച്ചുകൊണ്ട് ടാഗോർ കലാവേദി ആഘോഷിച്ചു. പുല്ലാങ്കുഴൽ വാദനത്തിൽ ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയ ഗിന്നസ് മുരളി നാരായണൻ പുല്ലാങ്കുഴലിൽ വന്ദേമാതരവും ദേശീയഗാനവും ആലപിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ടാഗോർ കലാവേദി പ്രസിഡന്റ് മിജു തളിക്കുളം അധ്യക്ഷത വഹിച്ചു. കലാവേദി സെക്രട്ടറി ശ്രീജൻ PN, മുജീബ് തളിക്കുളം, PV മനോജ് കുമാർ, ഷൈൽ ത്രിപ്രയാറ്റ്, ഷൈജൻ PN, സജിത് ഉണ്ണിമോൻ, ഖാദർ ടാഗോർ, സൈനുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. വിവിധ പരിപാടികളോടെ തീരദേശത്ത് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ SI KJ ജിനേഷ് പതാക ഉയർത്തി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് വിനീത മോഹൻദാസ് പതാക ഉയർത്തി. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് PA അനസ് പതാക ഉയർത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ശോഭന രവി പതാക ഉയർത്തി. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മണ്ഡലം പ്രസിഡന്റ് PK റാസിഖ് പതാക ഉയർത്തി. ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. കാളമുറിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കോർഡിനേറ്റർ ജീനാചന്ദ്രൻ കയ്പമംഗലം പതാക ഉയർത്തി. സംസ്ഥാന അഡ്വൈസറി ബോർഡ് മെമ്പർ ബദറുദ്ദീൻ ഗുരുവായൂർ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് മുഹമ്മദ് ചൂലുക്കാരൻ അധ്യക്ഷത വഹിച്ചു. MPK മുഹമ്മദ്, സത്യൻ കുരുട്ടിപ്പറമ്പിൽ, രാധാകൃഷ്ണൻ തറയിൽ, ബാപ്പു മഠത്തിൽ, ഉസ്മാൻ കളമുറി, റഷീദ് കടമ്പോട്ട്, ഷംസുദ്ദീൻ, കൊച്ചു മുഹമ്മദ് താനത്തുപറമ്പിൽ, സന്തോഷ് കുമാർ പാണപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. അദീഖ് ഷംസുദ്ദീൻ, സാജ മെഹറിൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് മോളു ബസാറിൽ യൂണിറ്റ് ഡേ ആദരിച്ചു. ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറുകയും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ദേശീയ ഗാനാലാപനത്തോടെ സമാപിച്ചു. മുസ്ലിം ലീഗ് മേഖലാ പ്രസിഡന്റ് AA ഷാഹുൽ ഹമീദ് പതാക ഉയർത്തി. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനാഫൽ, പഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് സമാൻ, AA അബ്ദുള്ള മോൻ, AA ഉമ്മർ, PH ഷൗക്കത്ത് അലി, PA റമീസ്, AM തക്ലീം മുസ്താഖ്, PA സിദ്ദിഖുൽ അക്ബർ എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് ചന്തപ്പടിയിൽ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് പ്രസാദ് ദേശീയ പതാക ഉയർത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോസ് താടിക്കാരൻ സന്ദേശം നൽകി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി CR അറുമുഖൻ, മണ്ഡലം സെക്രട്ടറി ജെൻസൺ വലപ്പാട്, ഗ്രാമപഞ്ചായത്ത് അംഗം CG സുരേഷ്, ബൂത്ത് പ്രസിഡന്റ് ജോർജ് വടക്കോട്ട്, MG ഉണ്ണികൃഷ്ണൻ, PJ ഡേവിസ്, നാസർ, TM ജോസ് എന്നിവർ സംസാരിച്ചു. വലപ്പാട് കുരിശുപള്ളി സെന്റർ വടക്കേ ബസ് സ്റ്റോപ്പിൽ അൽഹിന്ദ് ഭാവന റോഡിന് മുന്നിൽ 3-ാം വാർഡിൽ ദേശീയ പതാക മുതിർന്ന പത്രപ്രവർത്തകൻ ജോസ് താടിക്കാരൻ ഉയർത്തി. PB ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ഷബോൺ ജെ താടിക്കാരൻ, ജോൺ ജോർജ് എന്നിവർ പങ്കെടുത്തു. ഇടവേള. NES കോളേജ് ത്രിപ്രയാർ. പ്രശാന്ത സുന്ദരമായ ത്രിപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം 18 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്നതോടൊപ്പം മിടുക്കരായ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനം. NES കോളേജ് ത്രിപ്രയാർ. തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപക നേതൃത്വം. BCOM, ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ, MCOM, BBA അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NES കോളേജ് ത്രിപ്രയാർ. വിദ്യാർത്ഥികൾക്ക് വിശ്രമത്തിനും രുചിയേറിയ ഭക്ഷണ സൗകര്യത്തിനുമായി വിശാലമായ ഫുഡ് ഹൌസ്. കലാകായിക അഭിരുചികൾക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന കലാലയം NES കോളേജ് ത്രിപ്രയാർ. കോവിഡ് മഹാമാരി മൂലം കേബിൾ TV, സെറ്റപ്പ് ബോക്സ്, വൈഫൈ മോഡം തുടങ്ങിയവയുടെ ഇലക്ട്രോണിക്സ് പാർട്സ് ലഭ്യത വളരെ കുറവാണ്. അതിനാൽ തന്നെ STB, വൈഫൈ മോഡം എന്നിവ റിപ്പയർ ചെയ്യുന്നതിന് കാലതാമസം നേരിടുന്നുണ്ട്. ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന തകരാറും റിപ്പയർ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ആയതിനാൽ നിങ്ങളുടെ ഉടമസ്ഥതയിലിരിക്കുന്ന STB, വൈഫൈ മോഡം തുടങ്ങിയവ തകരാർ വരാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഇതിനായി ഇടിമിന്നൽ സമയങ്ങളിൽ സ്വയം സുരക്ഷ ഉറപ്പാക്കി STB, വൈഫൈ മോഡം എന്നിവയ്ക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടതാണ്.
സാമൂഹിക അകലം കൂടുതൽ ഉറപ്പാക്കുന്നതിന് കേബിൾ ടിവി, ഇന്റർനെറ്റ് തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ ഓൺലൈനായി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. ഞങ്ങളെ കണ്ടിട്ടൊരു മൈൻഡും ഇല്ല. രണ്ടാളും എന്തോ കാര്യമായിട്ടുള്ള ചർച്ചയാണെന്ന് തോന്നണം. ആ, ഈ അടുത്തല്ലേ മോളുടെ കല്യാണം കഴിഞ്ഞ്. നാട്ടില് കൊറോണയും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും ഓണക്കോടിയും കാര്യങ്ങളൊക്കെ അവർക്കും അവരുടെ വീട്ടുകാർക്കും ഭംഗിയായിട്ട് തന്നെ നമുക്ക് കൊടുക്കണ്ടേ? ചെറിയ ബഡ്ജറ്റിൽ എവിടുന്ന് രസെടുക്കാൻ സാധിക്കും എന്നതാ ഞങ്ങളുടെ ചർച്ച. അതിനേറ്റവും നല്ലത് തൃപ്രയാർ അർച്ചന സിൽക്സ് തന്നെ. ഓണപ്പുടവ് എടുക്കാനായാലും കല്യാണ ഡ്രസ് എടുക്കാനായാലും മറ്റേത് ആഘോഷങ്ങൾക്കായാലും തുണിത്തരങ്ങൾ എടുക്കാൻ മറ്റെവിടത്തെക്കാളും നല്ലത് ആ മൂന്ന് നിലകളുള്ള തൃപ്രയാർ അർച്ചന സിൽക്സ് തന്നെ. അത് സെലക്ഷന്റെ കാര്യത്തിലായാലും വിലക്കുറവിന്റെ കാര്യത്തിലായാലും ഇപ്പൊ ട്രെൻഡ് തൃപ്രയാർ അർച്ചന സിൽക്സ് തന്നെ. മറ്റുള്ളവർക്കൊക്കെ പാരസ്യത്തിൽ മാത്രമേ വിലക്കുറവുള്ളോ? അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. വീണ്ടും വാർത്തകളിലേക്ക്. തളിക്കുളം ലാൻഡ്സ് ക്ലബ് ഓഫീസ് ഹാളിന് മുൻപിൽ പ്രസിഡന്റ് ആർ ഐ എം സക്കറിയ ദേശീയ പതാക ഉയർത്തി. റീജിയണൽ ചെയർമാൻ എ പി രാമകൃഷ്ണൻ, സി കെ അശോകൻ, പി എസ് ഉണ്ണികൃഷ്ണൻ, ജോസ് താടിക്കാരൻ, ഇ ആർ രവീന്ദ്രൻ, ടി എൻ സുഗുതൻ, പി കെ തിലകൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ആർ ഐ എം സക്കറിയ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ടി എസ് ബാലകൃഷ്ണൻ സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി നാട്ടിക വെസ്റ്റ് കെ എം യു പി സ്കൂളിലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥിയുടെ പഠന സഹായത്തിനായി മൊബൈൽ ഫോൺ രക്ഷിതാവിന് നൽകി ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര ലയൺസ് ക്ലബ് സ്വാതന്ത്ര്യദിനം താന്യം കാരുണ്യ വയോജന കേന്ദ്രത്തിൽ അന്തേവാസികളോടൊപ്പം ആഘോഷിച്ചു. വയോജന കേന്ദ്രത്തിലേക്ക് അരി, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ മുതലായവ നൽകി. പച്ചക്കറി തൈകൾ നടുന്നതിനായി ചെടികളും ഗ്രോ ബാഗുകളും തൈകളും നൽകി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി പൂക്കളമൊരുക്കി അമ്മമാർക്കുള്ള ചിലവിലേക്കായി സംഭാവന തുകയും സമർപ്പിച്ചു. പ്രസിഡന്റ് എം എൽ രാജീവ് പതാക ഉയർത്തി. സി എ രവീന്ദ്രൻ, അശോകൻ, റെൽസൺ എന്നിവർ സംസാരിച്ചു. താന്യമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി 12 വാർഡ് സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ പതാക ഉയർത്തി. താന്യമണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി കെ സുശീലൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 12 വാർഡിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബ്ലോക്ക് സെക്രട്ടറിമാരായ വിനയൻ കൂനമ്പാട്ട്, കെ ആർ രാജൻ, വേണുഗോപാൽ, ഡി സി സി സെക്രട്ടറി അയ്യൂബ് എൻ എസ്, പ്രവാസി കോൺഗ്രസ് താന്യമണ്ഡലം പ്രസിഡന്റ് ഇ എം ബഷീർ, ഫാറൂഖ്, ഉമ്മർ മുറ്റിച്ചൂർ, ഷാഫി കല്ലുംകടവ് എന്നിവർ സംസാരിച്ചു. വോയ്സ് ഓഫ് കാരമുക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. രാവിലെ പ്രസിഡന്റ് ജയബാലൻ മേനോത്തുപറമ്പിൽ ദേശീയ പതാക ഉയർത്തി. ക്ലബ്ബ് പരിസരത്തെ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച 12 കുട്ടികൾക്ക് വസന്തകുമാർ കണ്ണറത്ത് സ്പോൺസർ ചെയ്ത ക്യാഷ് അവാർഡും ഫലകവും സമ്മാനിച്ചു. ആഘോഷ പരിപാടികൾക്ക് സെക്രട്ടറി സുനോജ് കണ്ണാറത്ത്, സുഗതൻ പൊറ്റിക്കാട്ട്, രമേശ് കൊറ്റിയിൽ എന്നിവർ നേതൃത്വം നൽകി. നോട്ടുബുക്കുകൾ, പേന, പെൻസിൽ, ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉൾപ്പെടെയുള്ള പഠന ഉപകരണങ്ങളുമായി മണലൂർ പഞ്ചായത്തിലെ ഡിവൈഎഫ്ഐ കിഴക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ 210 വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് സ്വാതന്ത്ര്യദിനനാളിൽ പ്രവർത്തകരെത്തി. ഓഗസ്റ്റ് 1 നടത്തിയ ബിരിയാണി ചലഞ്ചിൽ പങ്കാളികളായ 1250 വീടുകളിൽ ബിരിയാണി എത്തിച്ചാണ് ഇതിനാവശ്യമായ തുക സമാഹരിച്ചത്. രാവിലെ അയ്യപ്പൻകാവ് ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ മുരളി പെരുന്നല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ടി ആർ ഉദയഭാനു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത്, സി പി എം മണലൂർ ലോക്കൽ സെക്രട്ടറി പി കെ അരവിന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ആർ രമേശ്, ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഇ വി പ്രഭീഷ്, മണലൂർ മേഖലാ സെക്രട്ടറി വിവേക് കോലാട്ട്, ടി വി മനോഹരൻ, എൻ ആർ സുരേഷ് ബാബു, മണലൂർ സഹകരണാശുപത്രി പ്രസിഡന്റ് ടി കെ ഭാസ്കരൻ, നിവിൻ മനോഹരൻ, അമൽ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു.
NCP ന്യൂനപക്ഷ സെൽ ജില്ലാ കമ്മിറ്റി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. NCP ന്യൂനപക്ഷ വിഭാഗം ജില്ലാ പ്രസിഡന്റ് PSP നസീർ കേക്ക് മുറിച്ചുകൊണ്ട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. NCP മണ്ഡലം പ്രസിഡന്റ് സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. അസീസ് തളിക്കുളം അധ്യക്ഷത വഹിച്ചു. SSLC ഫുൾ A+ വാങ്ങിയ അമൃതയെ ആദരിച്ചു. റോഷൻ, ഷാജി, നാസിൽ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യം വേണം, വർഗീയതയിൽ നിന്നും, നികുതി ഭീകരതയിൽ നിന്നും എന്ന സന്ദേശമുയർത്തി അസംബ്ലിതല പദയാത്ര നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ചഗ ജനീഷ് ജാഥാ ക്യാപ്റ്റൻ സുമേഷ് പാനാട്ടിലിന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി. EEE വൈസ് പ്രസിഡന്റ് TU ഉദയൻ, NS അയൂബ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫ്, അഡ്വക്കേറ്റ് ശ്യാം, സുനിൽ ലാലൂർ, പിജോ ജോണി, പി സന്ദീപ്, രാനിഷ് കെ രാമൻ, അരുൺ സൂര്യ, ബിനോയ് ലാൽ, പ്രവീൺ രവീന്ദ്രൻ, സുഖേഷ് മുത്തേടത്ത്, വൈശാഖ് ഭരതൻ, ഡൽമസ് മണികണ്ഠൻ, ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ത്രിപ്രയാർ കൽപ്പക വെഡിങ്സിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. കൽപ്പക വെഡിങ് മാനേജിംഗ് പാർട്ണർ EP ജയൻ പതാക ഉയർത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് അംഗം CS മണികണ്ഠൻ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ചെട്ടിക്കാട് മരണാനന്തര സഹായ സമിതിയുടെ വാർഷിക യോഗവും സമിതിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സമ്മാനദാനവും നടത്തി. രസതന്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ പ്രണവ് KG പ്രത്യേക പുരസ്കാരവും സമ്മാനിച്ചു. ചന്ദ്രാംഗതൻ മാസ്റ്റർ പതാക ഉയർത്തി. വാടാൻപിള്ളി ലയൺസ് ക്ലബ്ബിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് പീതാംബരൻ ആരംഭത പതാക ഉയർത്തി. ഭരതൻ, മധു, അഡ്വക്കേറ്റ് സുരേഷ് ബാബു എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ആൽഫ ക്ലബ് MG റോഡ് പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. മഹാത്മാഗാന്ധി റോഡ് പരിസരത്ത് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് മെമ്പറും ക്ലബ്ബ് പ്രസിഡന്റുമായ ആൻഡ്രോ തൊറയൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ഡൈഗോ ദേവസി അധ്യക്ഷത വഹിച്ചു. നടൻ വിനീത് തട്ടിൽ മുഖ്യാതിഥിയായിരുന്നു. നിതുൽ ജോസഫ്, സിജോ തട്ടിൽ, ജിൽബിൻ ജോണി, രതീന്ദ്രൻ പള്ളത്തി, നിഖിൽ ജോസഫ്, റിജു കണക്കന്തറ എന്നിവർ സംസാരിച്ചു. പായസ വിതരണവും നടത്തി. വലപ്പാട് ബീച്ച് തൂലിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. തൂലിക ക്ലബ്ബ് പ്രസിഡന്റ് ജയപ്രകാശ് വളവത്ത് പതാക ഉയർത്തി. തുടർന്ന് SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. VV ജ്യോതി ബാസ് ആമുഖ പ്രസംഗം നടത്തി. സെക്രട്ടറി ബിജിത്ത്, സുർജിത്ത്, നിജിൽ, ജിജീഷ്, സത്യൻ, സന്തോഷ്, ബാബു, സുരേഷ് എന്നിവർ സംസാരിച്ചു. വലപ്പാട് മണ്ഡലം 12 വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സുനിൽ ലാലൂർ പതാക ഉയർത്തി. വാർഡ് പ്രസിഡന്റ് ഡേവിസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KH കബീർ മുഖ്യപ്രഭാഷണം നടത്തി. ഷംസു മമ്ര സൈലത്ത്, KK അക്ബറലി, MR സുധർമ്മൻ, സജിത്രൻ തയ്യിൽ, ഇന്ദു ജയൻ, മനോഹരൻ കോമന്തക്കൽ, ശ്രീകുമാർ, ഉദയകുമാർ, ജഗദീശൻ മാസ്റ്റർ, TN സിംഗ് എന്നിവർ പങ്കെടുത്തു. മലയാളം സാംസ്കാരിക വേദി സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. മുതിർന്ന അംഗമായ KV ഭാസ്കരന്റെ അധ്യക്ഷതയിൽ ക്ലബ്ബ് പ്രസിഡന്റും സെക്രട്ടറിയും കൂടി നിർവഹിച്ചു. മാസ്ക് വിതരണവും രക്തദാനവും നടത്തി. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണത്തിന്റെ വസതിയിൽ വെച്ച് 1000 പേർക്ക് ഓണക്കിറ്റ് നൽകി. സ്വാതന്ത്ര്യദിനത്തിലാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തിയത്. മുൻവർഷങ്ങളിൽ 400 പേർക്കാണ് ഓണക്കിറ്റ് നൽകിയിരുന്നത്. കോവിഡ് മഹാമാരിയുടെ ഈ സാഹചര്യത്തിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തിയാണ് കിറ്റ് വിതരണം ചെയ്തത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ബസ് ജീവനക്കാർ, ആയമാർ തുടങ്ങി സമൂഹത്തിലെ സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കുമാണ് കിറ്റ് നൽകിയത്. ബിരിയാണി അരിയുൾപ്പെടെ ഗുണമേന്മയുള്ള ഭക്ഷ്യവസ്തുക്കളാണ് കിറ്റിലുള്ളത്. കിറ്റിനോടൊപ്പം ഓണക്കോടിയും എല്ലാവർക്കും നൽകി. രാവിലെ മുതൽ വൈകിട്ട് വരെ
കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് കിറ്റ് വിതരണം ചെയ്തത്. ബിസിനസ്സിലൂടെ വരുമാനമുണ്ടാക്കുമ്പോൾ അതിലൊരു ഭാഗം സമൂഹത്തിന്റെ കഷ്ടത അനുഭവിക്കുന്നവർക്കായി ചിലവഴിക്കണമെന്ന ആശയം സഹധർമ്മിണി ദീപയുടേതാണ്. അമേരിക്കയിലുള്ള എഞ്ചിനീയറായ മകൻ ശിവരാമകൃഷ്ണനും അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടറായ പൂജയുടെയും പൂർണ്ണ മനസ്സ് ഈ സംരംഭത്തിന് പിന്നിലുണ്ട്. 600,000 രൂപയാണ് കിറ്റ് വിതരണത്തിന് ചിലവായത്. നിരവധി സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുമതലകളും അദ്ദേഹം വഹിക്കുന്നുണ്ട്. ശ്രീനാരായണ കോളേജ് നാട്ടിക, ഗുരു കോളേജ് നാട്ടിക, കഴിമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂൾ, എസ് എൻ വിദ്യാഭവൻ ചിത്രാപ്പനി തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുമതലകൾ അദ്ദേഹത്തിനുണ്ട്. രാവിലെ നടന്ന കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം ഉണ്ണികൃഷ്ണൻ തഷ്നാത്തും ഭാര്യ ദീപയും ചേർന്ന് നടത്തി. സുദീപ് മാസ്റ്റർ, മോഹനൻ കണ്ണമ്പുള്ളി, ജയന്തൻ പുത്തൂർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇടവേള. മണപ്പുറം റിദി ജ്വല്ലറി, മൺസൂൺ ബൊണാൻസ, സ്വർണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, പാലക്ക നെക്ലസ് പണിക്കൂലി മാർക്കറ്റ് നിരക്ക് 8%, മണപ്പുറം റിദി സ്പെഷ്യൽ നിരക്ക് 4%, കേരള നെക്ലസ് പണിക്കൂലി മാർക്കറ്റ് നിരക്ക് 6%, മണപ്പുറം റിദി സ്പെഷ്യൽ നിരക്ക് 3%, ബംഗാളി നെക്ലസ് പണിക്കൂലി മാർക്കറ്റ് നിരക്ക് 9%, മണപ്പുറം റിദി സ്പെഷ്യൽ നിരക്ക് 4%. അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ, വിവാഹ പർച്ചേസുകൾക്ക് പവന് വെറും 1,000 രൂപ മാത്രം നൽകി സ്വർണാഭരണങ്ങൾ ബുക്ക് ചെയ്യാം. മണപ്പുറം റിദി ജ്വല്ലറി, കോതകുളം സെന്റർ, വലപ്പാട്. ഫോൺ 9072600743. ബൈ ഓൺലൈൻ വിസിറ്റ് www.ridijewelry.com. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്, മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്. ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ് ആക്സസറി, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ് എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്, ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ. ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയ. 4487239530. അപ്പോ മണപാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ? അന്റെ വീട്ടുകാർക്കൊന്നും നീ എടുത്തില്ലടോ? അത് അധികം വില ഒന്നായില്ല ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ, എന്റെ മക്കളുടെ സന്തോഷങ്ങൾ, അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇത് എന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് വന്ന മുതല ഹക്കാണ്. ഇതോൾക്കന്നെ ഈ കൊടുക്കണം. ശിവദാസ, എന്തോ ഏറ്റവും വിലക്കുറവിൽ മുന്തിയനും ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയർ, പുത്തനത്താണി, പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. ഡാഡി, നെറ്റ് സ്ലോ. ഡാഡി സ്ലോ, കരഞ്ഞിക്കൊണ്ടേയിരിക്കുക. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ, ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ, സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ, കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടൂ. അതാണ് കേട്ടില്ലേ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിലെല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്, കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വീണ്ടും വാർത്തകളിലേക്ക്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നാട്ടിക നിയോജക മണ്ഡലം ഓണച്ചന്ത വലപ്പാട് മാവേലി സ്റ്റോറിൽ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു.
അരി, പലവ്യഞ്ജനങ്ങൾ, സ്റ്റേഷനറി, പച്ചക്കറി, ഏത്തക്കായ എന്നീ നിത്യോപയോഗ സാധനങ്ങൾ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിലും സബ്സിഡി വിലയിലും ഓണച്ചന്തയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷനായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അർജിത്. യൂത്ത് കോർഡിനേറ്റർ വി എസ് സൂരജ്. ചാവക്കാട് ഡിപ്പോ മാനേജർ പി വി ലത. താലൂക്ക് സപ്ലൈ റേഷൻ ഇൻസ്പെക്ടർ കെ പി റീന എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു പ്രവേശനം ഉറപ്പുവരുത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് കൈമ്പറം ശാഖ കമ്മിറ്റി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് ടി കെ ഹുസൈൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് ടി യു ഉദയൻ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ അഷ്റഫ് അലി, മുഹമ്മദ് അലി കഴിമ്പ്രം, പഞ്ചായത്ത് മെമ്പർമാരായ ഫാത്തിമ സലീം, സിജി സുരേഷ്, മുൻ മെമ്പർ ഐ ബി സുന്ദരൻ, ആർ എ അബ്ദുൽ മനാഫ്, പി എം ബഷീർ, മുഹമ്മദ് ഹാരിസ് കഴിമ്പ്രം, മൈത്രി വത്സൻ, ത്വാഹ നരിക്കുഴി പറമ്പിൽ, നാസർ ഷാ കഴിമ്പ്രം, ആഷിഖ് പി എ, അസ്ഹറുദ്ദീൻ പി എം, അബ്ദുൽ കരീം വലിയകത്ത് എന്നിവർ സംസാരിച്ചു. കോവിഡ് കാലത്ത് മണലൂർ ഗ്രാമപഞ്ചായത്ത് 18 വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ബിരിയാണി കിറ്റ് നൽകുന്നതിന്റെയും SSLC പ്ലസ് ടു നിയമ വിദ്യാർത്ഥി എന്നിവരെ അനുമോദിക്കലിന്റെയും ഉദ്ഘാടനം മുൻ MPയും CPI ദേശീയ കൌൺസിൽ അംഗവുമായ CN ജയദേവൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ ധർമ്മൻ പറത്താട്ടിൽ അധ്യക്ഷനായി. AIYF ജില്ലാ സെക്രട്ടറിയും 4 വാർഡ് അംഗവുമായ രാകേഷ് കടിയാമ്പറമ്പിൽ വിദ്യാർത്ഥികളെ ആദരിച്ചു. PB ജോഷി, PV ഗിരീഷ്, സിന്ധു ശിവദാസ് എന്നിവർ സംസാരിച്ചു. പീതാംബരൻ രാരംഭത്ത് രചനയും നിർമ്മാണവും നടത്തിയ 8 ഗാനങ്ങളടങ്ങിയ CD സിനിമാ നടൻ സുനിൽ സുഗത പ്രകാശനം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പുല്ലഴി, പീതാംബരൻ രാരംഭത്ത് എന്നിവർ സംസാരിച്ചു. നിർധനർക്ക് സഹായമേകാൻ ബിരിയാണി ചലഞ്ചുമായി അന്തിക്കാട് 3 വാർഡ് കോൺഗ്രസ് കമ്മിറ്റി. ബിരിയാണി വിറ്റുകിട്ടുന്ന തുക കൊണ്ട് നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകുകയാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് മെമ്പർ ഷെൽജി ഷാജു യോഗം ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് പ്രഗീഷ് അധ്യക്ഷനായി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി കെ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് ഭാരവാഹികളായ NH അരവിന്ദാക്ഷൻ, PM രാജീവ്, KK ഖാദർ, KV വിനീഷ്, CR വേണുഗോപാൽ, ബോബി 70, മനീഷ് അംബുജാക്ഷൻ എന്നിവർ നേതൃത്വം നൽകി. മണപ്പുറം തീരദേശ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി 200 കുടുംബങ്ങൾക്ക് 23 ഇനങ്ങളടങ്ങിയ പലചരക്ക് കിറ്റ് വിതരണം നടത്തി. ചേർക്കരയിൽ നടന്ന ചടങ്ങിൽ മണപ്പുറം തീരദേശ കർഷക സംഘം പ്രസിഡന്റ് ജെൻസൺ വലപ്പാട് അധ്യക്ഷത വഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആൻഡ്രോ തൊറയൻ കിറ്റ് വിതരണം ഗണേശൻ ഇയാനിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. ലിജി നിതിൻ, VB പ്രസാദ്, രഘുനാഥൻ അറിയൻ പറമ്പിൽ, നിതിൻ ഇയാനി എന്നിവർ സംസാരിച്ചു. ഏറെ അപകടകാരിയായ ചെഞ്ചേവി നാമയെ കൈപ്പമംഗലത്ത് നിന്നും കണ്ടെത്തി. കാളമുറി പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു കുളം വൃത്തിയാക്കാനായി വറ്റിച്ചപ്പോഴാണ് ആമയെ കണ്ടെത്തിയത്. ആമയെ തൊട്ടടുത്തുള്ള ഫിഷ് ഫാമിൽ സംരക്ഷിച്ചിരിക്കുകയാണ്. റെഡ് ഇയേർഡ് സ്ലൈഡർ ടാർട്ടിൽ എന്ന വിഭാഗത്തിൽപ്പെട്ട ആമയാണിത്. ഒരു മാസം മുമ്പ് കൈപ്പമംഗലത്തെ ഒരു കുളം വൃത്തിയാക്കാനായി മെഷീൻ ഉപയോഗിച്ച് വറ്റിച്ചപ്പോഴാണ് സുഹൃത്തുക്കളായ നാളിയാട്ട ലതീഷ്, വികാസ്, അരുൺ ഗോപി എന്നിവർക്ക് ആമയെ ലഭിച്ചത്. ആമയെ ലഭിച്ച വിവരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചുവെങ്കിലും ഏറ്റുവാങ്ങാൻ എത്തിയിട്ടില്ല. അധികൃതർ എത്തുന്നതുവരെ ആമയെ കാളമുറി പടിഞ്ഞാറ് ഭാഗത്തുള്ള പുത്തൂര് വിഘ്നരാജ് എന്നയാളുടെ ഫിഷ് ഫാമിൽ സംരക്ഷിച്ചിരിക്കുകയാണ്. ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്ന വ്യാപാരികൾക്ക് മാന്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടമുട്ടം യൂണിറ്റ് യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KS ഷാജു അധ്യക്ഷനായി. ട്രഷറർ PN സുജിന്ദ്, സെക്രട്ടറി KS രാജേഷ് എന്നിവർ സംസാരിച്ചു.
വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിന്റെയും ഇരിങ്ങാലക്കുട മെട്രോ ഹെൽത്ത് കെയറിന്റെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പ് നടത്തി. വലപ്പാട് SHO KS സുശാന്ത് ഉദ്ഘാടനം ചെയ്തു. പള്ളിയങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ ബാബു അപ്പാടൻ അധ്യക്ഷത വഹിച്ചു. കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇൻസ്പെക്ടർ VS രമേശ് മുഖ്യാതിഥിയായിരുന്നു. 500 രൂപ നിരക്കിൽ 650 പേർക്കാണ് വാക്സിൻ നൽകിയത്. കൺവീനർ ഷാജി ചാലിശ്ശേരി, കൈക്കാരന്മാരായ ഷിജു പുത്തൂർ, ബിജു എലുവത്തിങ്കൽ, പോൾ ചാലിശ്ശേരി എന്നിവർ സംസാരിച്ചു. ANG ജെയ്ക്കോ, EJ ജെയിംസ്, സെബി ജോർജ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഫ്രണ്ട്സ് ഫോർ എവർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാളമുറി നോബൽ പാലസിൽ നടന്ന വാക്സിനേഷൻ ക്യാമ്പ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്സ് ഫോർ എവർ ട്രസ്റ്റി TMA റഷീദ് അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, കൈപ്പമംഗലം SHO KJ ജിനേഷ്, CPO മെഹറുനീസ, മാനേജിംഗ് ട്രസ്റ്റി PM നൌഷാദ്, ദിലീപ്, AK പ്രകാശൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ആരോഗ്യം കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ 1000 പേർ വാക്സിൻ സ്വീകരിച്ചു. സംഘടനയുടെ 21 വാർഷികവും ചടങ്ങിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. 33 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മുഗൾ ജ്വല്ലറി സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി ഇനി കൈപ്പമംഗലത്തും. കഴിഞ്ഞ 33 വർഷമായി പ്രവർത്തനം തുടങ്ങിയ മുഗൾ ജ്വല്ലറി കൈപ്പമംഗലത്തും പ്രവർത്തനം ആരംഭിച്ചു. കൈപ്പമംഗലം 3 പിടിക സെന്ററിന് വടക്ക് പെട്രോൾ പമ്പിന് സമീപമാണ് മുകളിന്റെ 2 സംരംഭം തുടങ്ങിയത്. ഏറ്റവും മികച്ച കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയിൽ ഇവിടെ ലഭിക്കും. 800 രൂപ മുതൽ തുടങ്ങുന്ന സ്പെഷ്യൽ കിഡ്സ് കളക്ഷൻ, മിറ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ എന്നിവയുമുണ്ട്. 916 ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറയാതെ ലഭിക്കും. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കാം. ചിറ്റ് ഓർഡർ പ്രകാരം കുറഞ്ഞ സമയത്തിനുള്ളിൽ പണിതു കൊടുക്കുന്നു. മുഗൾ ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ അസീസും ഭാര്യ ഷാജിദ അബ്ദുൾ അസീസും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. അൻവർ ഷാ, അബ്ദീൻ ഷാ, ഹാഷിം, അബ്ദുൾ ജലീൽ, യൂസഫ് PS, നസീർ അഷ്ടമിച്ചിറ, PM അബ്ദുള്ളക്കുട്ടി, ഷംസുദ്ദീൻ ചളിങ്ങാട്, ഷമീർ എളിയടത്ത്, ആന്റണി, KC സെയ്തു മുഹമ്മദ്, KC യൂസഫ്, PS ഷഹീൻ, ഷഹീർ, സംഗീത് എന്നിവർ സന്നിഹിതരായിരുന്നു. തൃപ്രയാറിൽ 33 വർഷമായി മുഗൾ ജ്വല്ലറി എന്ന സ്ഥാപനം നടത്തി വരികയാണ്. നാളിതുവരെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാ നാട്ടുകാരും സുഹൃത്തുക്കളും കുടുംബ മിത്രാദികളും എല്ലാവരും എന്നെ കച്ചവടം സംബന്ധമായി എല്ലാവിധ സഹകരണങ്ങളും തുടർന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സഹായ സഹകരണമാണ്. ഇപ്പോൾ ഈ മൂട്ടുപിടിയിൽ ഈ പെട്രോൾ പമ്പിൻ്റെ തെക്കുള്ള എന്റെ മക്കളാണ് നടത്തിക്കൊണ്ടുവരുന്നത്. എന്റെ സാന്നിധ്യം കൂടെ ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെ സഹകരണവും സഹായവും വീണ്ടും വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ കഴിയുന്ന എല്ലാ സഹായത്തോടും നിങ്ങൾക്ക് എന്നെ കൊണ്ടായത് ചെയ്യാനും ഞാൻ ചെയ്യാറുണ്ട്. 3 പിടിയിൽ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് കല്യാണ വിവാഹ പാർട്ടികളെ നന്നായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തന്നെയല്ല, ഇവിടെ കുട്ടികൾക്കുള്ള എല്ലാവിധ എല്ലാ സാധനങ്ങളും, ഇപ്പോൾ കുട്ടികൾ ജനിച്ചാലുണ്ടാകാൻ വേണ്ടി വരുന്ന എല്ലാ സാധനങ്ങളും, ചെറുപ്പ കുട്ടികൾക്ക് കിഡ്സ് ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലൊരു പോരായ്മ ഉണ്ടാവില്ല. അതുമാതിരി തന്നെ ഈ പ്രായമുള്ള ആൾക്കാർക്കുള്ള ചിറ്റ്, അത് പ്രത്യേകിച്ച് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ്. അത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ സാധിക്കും. വളരെ ചെറിയ തൂക്കത്തിൽ വളരെ എണ്ണം കൂട്ടി ഏത് രീതിയിൽ വേണമെങ്കിലും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ സംവിധാനം നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ചുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75 പിറന്നാൾ ആഘോഷിച്ചു. നാടെങ്ങും വിവിധ പരിപാടികൾ. കോവിഡിൽ ബുദ്ധിമുട്ടുന്നവരെ ചേർത്ത് നിർത്തി ഉന്നതസ്ഥ ഭക്ഷണത്തിൽ കുടുംബവും. പത്താം ക്ലാസ് വിജയിച്ച എല്ലാവർക്കും തുടർ പഠനം ഉറപ്പാക്കണമെന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് റഷീദ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.